നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫുട്ബോൾ ലോകത്തിൻ്റെ ശ്രദ്ധ റിയാദിലേക്കാണ്, റിയാദ് സീസൺ പോരാട്ടത്തിലേക്കാണ്. ഒരു എക്സിബിഷൻ മാച്ചായിട്ടും വലിയ ശ്രദ്ധയാണ്, മാധ്യമ ശ്രദ്ധയും ആരാധക ശ്രദ്ധയും ഒക്കെയാണ് ഈ മത്സരത്തിന് ലഭിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഫുട്ബോൾ ലോകത്തെ രണ്ട് മഹാരഥന്മാരായ താരങ്ങൾ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലധികം കാലമായിട്ട് നമ്മെ വിസ്മയിപ്പിച്ച രണ്ട് താരങ്ങൾ നേർക്ക് നേർ വരുന്ന പോരാട്ടമാണ്. ലിയോ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും നേർക്ക് നേർ വരുന്നു. ഒരുപക്ഷെ അവരുടെ കരിയറിൽ അവസാന വട്ടമായിരിക്കും ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ദി ലാസ്റ്റ് ഡാൻസ് എന്ന രൂപത്തിൽ തന്നെ എല്ലാവരും ഇതിനെ കാണുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യൻ ടീമിൻ്റെ നായകനായിട്ടാണ് ഇറങ്ങുന്നത്. അതായത് സൗദി അറേബ്യൻ ലീഗിലെ പ്രമുഖ ക്ലബ്ബുകളായിട്ടുള്ള അൽഹിലാൽ, അൽ നസർ, ആ ക്ലബ്ബുകളിൽ നിന്നുള്ള മികച്ച താരങ്ങളെ ഉൾപ്പെടുത്തിയ സംയുക്ത ഇലവൻ്റെ നായകനായി ക്രിസ്ത്യാനോ റൊണാൾഡോ ഇറങ്ങുമ്പോൾ മറുഭാഗത്ത് പി എസ് സിയുടെ നിരയിൽ ലിയോ മെസ്സിക്കൊപ്പം കിലിൻ എംബാപ്പയും നെയ്മർ ജൂനിയറും അണിനിരക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ആരൊക്കെയായിരിക്കും പി എസ് സിയുടെ നിരയിൽ ആദ്യ ഇലവനിൽ ഉണ്ടാവുക, നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇത് ഒരു സൗഹൃദ മത്സരം എന്ന രൂപത്തിൽ കാണുന്നില്ല, എക്സിബിഷൻ മാച്ച് എന്ന രൂപത്തിൽ കാണുന്നില്ല, സീരിയസ് ആയിട്ടുള്ള മത്സരം എന്ന രൂപത്തിൽ തന്നെയാണ് താൻ കാണാൻ പോകുന്നത് എന്ന് ഇന്നലെ പി എസ് സിയുടെ പരിശീലകൻ ക്രിസ്റ്റോഫ് ഗാൾട്ടിർ പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഫ്രഞ്ച് മാധ്യമങ്ങൾ നൽകുന്ന സൂചന അനുസരിച്ച് പി എസ് സിയുടെ ഗോൾ കീപ്പറായിട്ട് ഈ കളിയിൽ കെയ്ലർ നവാസ് ഇറങ്ങാനാണ് സാധ്യത. നവാസിന് ഇത്തവണ കോമ്പറ്റിറ്റീവ് മത്സരങ്ങളിൽ ആകെ ഒരു കളിയിലാണ് അവസരം കൊടുത്തത്. ഇതും കോമ്പറ്റിറ്റീവ് മാച്ചല്ല, എങ്കിൽ പോലും അദ്ദേഹത്തെ ഇന്ന് കളിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡിഫൻസിൽ ഇവാൻ ബെർനാറ്റ്, മാർക്കിനോസ്, സെർജിയോ റാമോസ്, അഷ്റഫ് ഹക്കീമി എന്നിവർ അണിനിരക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മധ്യനിരയിൽ ഫാബിയൻ റൂയിസ്, റെനാറ്റോ സാഞ്ചസ്, കാർലോസ് സോളർ എന്നിവർ, മുന്നേറ്റ നിരയിൽ നെയ്മർ ജൂനിയർ, ലിയോ മെസ്സി, കിലിൻ എംബാപ്പെ. തീർച്ചയായിട്ടും പി എസ് സിയുടെ മധ്യനിരയിൽ മാർക്കോ വെരാറ്റിയില്ല, അദ്ദേഹത്തിന് പരിക്കാണ്. പിന്നെ നോഡി മുക്കിയിലേക്ക് പരിക്കാണ്. അങ്ങനെയുള്ള ചില താരങ്ങളുടെ പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അവർ ഈ സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മധ്യനിരയിൽ റെനാറ്റോ സാഞ്ചസിൻ്റെ സാന്നിധ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഡിഫൻസിൽ ബെർനാറ്റും മാർക്കിനോസും റാമോസും ഹക്കീമിയും ഒരുമിച്ചിറങ്ങാനുള്ള സാധ്യത കാണുന്നു. ഇന്ന് ഒരു മികച്ച പ്രകടനം നടത്താൻ മെസ്സിക്കും ക്രിസ്ത്യാനോക്കും കഴിയട്ടെ എന്നാണ് ഫുട്ബോൾ പ്രേമികൾ ആഗ്രഹിക്കുന്നതും ആശംസിക്കുന്നതും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.